അസ്സലാമു അലൈക്കും. ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ടും അനാവശ്യ ചിന്തകൾ കൊണ്ടും പലരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കമില്ലായ്മ. ഉറക്കം എന്നുള്ളത് എത്രത്തോളം അനുഗ്രഹമുള്ളതായിരുന്നുവെന്ന് അത് നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം നിലനിർത്താൻ, നമ്മുടെ സൗന്ദര്യം നിലനിർത്താൻ നമുക്ക് ശരിയായ രീതിയിൽ റെസ്റ്റ് വേണം. ഒരു സമയത്ത് എനിക്ക് ലൈഫിൽ സ്ട്രെസ് വന്നപ്പോൾ, ഉറക്കമില്ലാതെ വന്നപ്പോൾ ഞാൻ ജീവിതത്തിൽ വരുത്തിയ കുറച്ച് മാറ്റങ്ങളും പിന്നെ ഓതിയിരുന്ന ഒരു സൂറത്തും ഒരു ദിക്റിനെയും കുറിച്ചാണ് പറയാൻ പോണത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് എക്സസൈസ് ചെയ്യുക. 5 or 10 minutes നമ്മൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്താൽ തന്നെ നമ്മുടെ സ്ട്രെസ് കുറയും, അതുപോലെ ശരീരത്തിൽ നല്ല ക്ഷീണം അനുഭവപ്പെടും. അപ്പം നമുക്ക് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ കഴിയും. രാത്രി സമയത്ത് എക്സസൈസ് ചെയ്യരുത്, വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ ടിപ്പ്, നമുക്ക് എന്ത് കാര്യമാണോ സന്തോഷം നൽകുന്നത് ആ കാര്യത്തിൽ കൂടുതൽ സമയം കണ്ടെത്തുക. അതുപോലെ നമ്മുടെ റൂമും നമ്മുടെ ഒരു ലോഗോ ആയിട്ട് ഒതുങ്ങിക്കൂടാതെ വീട്ടിലുള്ള ഉമ്മയും ഉപ്പയുമായിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക. വീട്ടു ജോലികളെ ഹെൽപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ടിപ്പ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്, ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക. അതുപോലെ ഖുർആൻ, സ്വലാത്ത്, ദിക്ർ ഇതെല്ലാം അധികരിപ്പിക്കുക. ഇതെല്ലാം നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ് ഒഴിവാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട് എന്നൊരു വിശ്വാസം നൽകാനും കഴിയും. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണരുകയും ചെയ്യുക. ഇനി ലേറ്റ് ആയിട്ട് ഉറങ്ങുകയാണെങ്കിലും നമ്മൾ എന്നും ഉണരുന്ന സമയത്ത് ഉണരുക, നേരത്തെ എണീക്കുക. അതുപോലെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി രാവിലെയുള്ള കാഴ്ചകൾ ആസ്വദിക്കുക. ഇതെല്ലാം മനസ്സിലുള്ള ടെൻഷൻ കുറക്കും. ഇനി അടുത്തത്, നമുക്ക് കൂടുതൽ ടെൻഷൻ നൽകണ നെഗറ്റീവ് അടിക്കണ ഫ്രണ്ട്സിൽ നിന്നും കുടുംബക്കാരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക. പകൽ സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക, രാത്രി സമയത്ത് കുടിക്കരുത്. ഈ ശീലം നമ്മുടെ ബ്രെയിനും ശരീരമൊക്കെ തണുപ്പിക്കും, സ്ട്രെസ് കുറയും ചെയ്യും. രാത്രി സമയത്ത് നേരത്തെ ഫുഡ് കഴിക്കുക, അതുപോലെ ചായ കോഫിയൊക്കെ ഒഴിവാക്കുക. നമ്മൾ കിടക്കാനുള്ള റൂമും ബെഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക. അതുപോലെ ലൈറ്റും സൗണ്ടും കുറവുള്ള റൂമായിരിക്കണം. പകൽ സമയത്തുള്ള അനാവശ്യ ഉറക്കം ഒഴിവാക്കുക. രാത്രി നന്നായിട്ട് ഉറങ്ങണം എന്നാഗ്രഹമുള്ളവര് 1 or 2 hours മുമ്പെങ്കിലും മൊബൈൽ ഫോണും ടിവി ഒക്കെ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാല്, കുറെ സമയത്തേക്ക് നമ്മൾ കണ്ടതും കേട്ടതുമായ വീഡിയോസും സോങ്സും മെസ്സേജസ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകും. ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ കിടക്കുക. അപ്പോൾ നമുക്ക് ഉറക്കം കിട്ടാൻ പ്രയാസമാണ്. അതുപോലെ ഫോണിൽ നിന്നുള്ള ലൈറ്റ് നമുക്ക് ഉറങ്ങാനുള്ള ഹോർമോണിനെയും ഇല്ലാതാക്കും. ഇനി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ്, ഉറങ്ങാൻ നേരത്ത് ഒന്നുകിൽ ഫോണ് നമ്മുടെ ഹാളിൽ വെക്കുക. ഇനി റൂമിലാണ് വെക്കണമെങ്കിൽ നമ്മൾ കൈ എത്താത്ത അകലത്തിൽ ഫോൺ വെക്കുക. നമുക്ക് ഫോൺ യൂസ് ചെയ്യാനും സമയം എത്ര എന്ന് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. കിടക്കാൻ നേരത്ത് വുദു ചെയ്യുക. എന്നിട്ട് 78-ാമത്തെ സൂറത്ത് സൂറത്തു നബ്, ചെറിയ സൂറത്താണ്, ഇത് ഒരു വട്ടം ഓതുക. ശേഷം ഉറങ്ങാൻ കിടന്നുകൊണ്ട് വജഅൽനാ നൗമകും സുബാത എന്ന ആയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇനി ഈ സൂറത്ത് ഓതാൻ പറ്റിയില്ലെങ്കിലും ഈ ആയത്ത് നമ്മൾ ഉറങ്ങാൻ നേരത്ത് കൂടുതൽ അധികരിപ്പിക്കുക. ഈ സൂറത്ത് നല്ല എഫക്റ്റീവ് ആണ്, എനിക്ക് നല്ല അനുഭവമുണ്ട്, നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. ഈ സൂറത്ത് ഓതാൻ പറ്റാത്ത ടൈമാണെങ്കിൽ, മെൻസസ് ടൈമാണെങ്കിൽ ഈ ദിക്റ് ചൊല്ലുക. അല്ലാഹുവേ, നക്ഷത്രങ്ങളെല്ലാം അസ്തമിച്ചു, കണ്ണുകളെല്ലാം നിദ്രയിലാണ്ടു, അവിടുന്ന് എന്നെന്നും നിലകൊള്ളുകയും മറ്റുള്ള വസ്തുക്കളെ നിലനിർത്തുകയും ചെയ്യുന്നു. നിന്നെ മയക്കമോ വേദനയോ ബാധിക്കുന്നില്ല. എന്നെന്നും നിലനിൽക്കുകയും മറ്റുള്ളവയെ നിലനിർത്തുകയും ചെയ്യുന്ന അല്ലാഹുവേ, എന്റെ രാത്രി നീ നിശ്ചലമാകുകയും എന്റെ കണ്ണുകളെ നീ ഉറക്കുകയും ചെയ്യണമേ. നമുക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ ഉറങ്ങിയേ പറ്റൂ. അതുകൊണ്ട് രാത്രി സമയത്തുള്ള അനാവശ്യ കാര്യങ്ങൾക്കും അനാവശ്യ ചിന്തകൾക്കും വേണ്ടി നമ്മൾ നമ്മുടെ ഉറക്കം കളയാതിരിക്കുക. നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.